ഹലോ എവ്രിവാൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ ആഴ്ചത്തെ ക്ലാസ്സിൽ ബുസ, അതായത് ആഡ്വേർബ്സ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. സോ ഇത് നമുക്ക് മെറ്റീരിയൽ പേജ് നമ്പർ 113 ആണ്. സോ നമുക്ക് ഇന്ന് ലെസണിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് എല്ലാവർക്കും വീഡിയോ അവസാനം വരെ ഇന്ന് കാണുക. വീഡിയോയുടെ അവസാനം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. സോ നമുക്ക് ലെസണിലേക്ക് കടക്കാം. എല്ലാ ലെസണിലെയും പോലെ നമുക്ക് ആദ്യം തന്നെ ടേബിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ, ഇന്ന് നമ്മുടെ വാക്ക് ഖുദ. ഖുദ മീൻസ് ബിഗ്. നമ്മൾ നേരത്തെ ദുംസ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള വാക്കാണത്. സോ ആദ്യം പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ പ്ലെയിൻ ഫോം, പിന്നെ ബുസ ജെയ്മിയൻ ഒത്തക്കെപ്യാനാനഞ്ചി. ബുസ ജെയ്മിയൻ ഒത്തക്കെപ്യാനാനഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുസ ജെയ്മിയൻ, ബുസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്വേർബ്, ജേമ്യം എന്ന് പറഞ്ഞാൽ ഭുസ ആയാൽ, അഡ്വേർബ് ആയാൽ. ഒത്തൊക്കെ, ഒത്തൊക്കെ മീൻസ് ഹൗ, എങ്ങനെ. പ്യോനാനഞ്ചി, പ്യോന പ്യോനാദ മീൻസ് ചേഞ്ച്. അപ്പം ഭുസ ജേമ്യം ഒത്തൊക്കെ പ്യോനാനഞ്ചി, അഡ്വേർബ് ആവുമ്പോൾ എങ്ങനെ ചേഞ്ച് ആവും എന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഖുദ, ഖുദ ഖുഗെ ആയി മാറുന്നു. അപ്പം ദാ മാറ്റിയിട്ട് നമ്മൾ ഗേ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഇവിടെ ഗേ എന്ന് പറയുന്ന സഫിക്സ് ആണെന്ന് ആലോചിച്ചോണം. എന്താണെന്ന് വെച്ചാൽ ഗേ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ക്രാബ് എന്നൊരു മീനിങ് ഉണ്ട്. അടുത്തത് ഖുജി അൻഥ, അതായത് നെഗറ്റീവ്. ഖുജി അൻഥ, ഖുജി അൻഖെ, അൻഖുഗെ. ഈ അൻ എടുത്ത് നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ജി പോവും. അപ്പം അൻഖുഗെ ആയിട്ട് മാറും. അൻഖുഗെയാണ് കുറച്ചുകൂടെ കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഗേയിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വേറൊരു ഗേ സ്പെല്ലിംഗ് വരുന്നത് ഇങ്ങനെ ഒരു സ്പെല്ലിംഗും കൂടി ഉണ്ട്. ഈ ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് എന്നാണ് അർത്ഥം. രണ്ടും മാറിപ്പോവരുത്. ഇത് ക്രാബ്, ഇത് ഡോഗ്. മറ്റൊരു ഗേ വരുന്നത് ഗേ, ഇത് ഗേ, ഇത് ഗേ. ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോണൗൺ ആണ്. അതായത് ലൈക്ക് ജെൻഡർ ബേസ്ഡ് പ്രൊണൗൺ അല്ല. ജസ്റ്റ് ഇപ്പം ഹീ ഓർ ഷീ എന്ന് നമ്മൾ ജെൻഡർ മെൻഷൻ ചെയ്യാതെ വെറുതെ പറയാൻ ഉദ്ദേശിക്കുക. അത്യാവശ്യം അടുപ്പമുള്ള ബന്ധമാണെങ്കിൽ ബന്ധത്തിന് ബന്ധത്തിന് സായി, സായി ഓർ റിലേഷൻ, സം കൈൻഡ് ഓഫ് ബന്ധം. നമ്മൾ ആരുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ അതിനെ സായി എന്നാണ് വിളിക്കുക. സോ നമുക്ക് കോഞ്ചുഗേഷൻ റൂൾസിലേക്ക് കടക്കാം. കോഞ്ചുഗേഷൻ റൂൾസ് ഞാൻ നേരത്തെ പറഞ്ഞതിന് ദാ എടുത്ത് മാറ്റിയിട്ട് ഗേ ആക്കുക, പിന്നെ ജി അൻഖെ. അപ്പം ജി അൻഖെ എന്ന് വരുന്നതിന് പകരം അൻ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ ആദ്യം അൻ ചേർക്കുക, അത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നൊപ്ത, നൊക്കെ, നൊപ്പി. അപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈ, മെനി, ഫാസ്റ്റ്, ഈ മൂന്ന് വാക്കുകൾക്കും ഈ രണ്ട് ഫോംസ് വീതമുണ്ട്. സോ ഈ രണ്ട് ഫോംസിൽ നൊപ്പി, മാനി, പള്ളി, ഇത് മൂന്നെണ്ണമാണ് കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നൊബ്ജി അൻഖെ, നൊബ്ജി അൻഖെ മീൻസ് അതിൻ്റെ നൊപ്പി എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് ആണ്. നദ്ദ, ലവ്. സോ നദ്ദ, നഖെ, നജ്ജി അൻഖെ, ഖുദ. നമ്മൾ നേരത്തെ നോക്കിയത് തന്നെ. അടുത്തത് ജക്ത, സ്മോൾ, അതായത് ചെറിയ സൈസിലുള്ളതിന് ജക്ത എന്ന് പറയും. സോ ജക്കെ, ചക്ജി അൻഖെ. നൊഴുത്ത ഓർ സ്പേഷ്യസ് അല്ലെങ്കിൽ ബ്രോഡ് എന്ന് പറയുന്നതിന് നൊഴുത്ത, നൊഴുക്കെ, നൊഴുച്ചി അൻഖെ. മാഷിത്ത, ഡെലിഷ്യസ്, മാഷിത്ത, മാഷിക്കെ. മന്ഥ, മെനി, ഞാൻ നേരത്തെ പറഞ്ഞു മാനി, മാൻസി അൻഖെ. അടുത്തത് ചൊക്ക, ചൊക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇൻ ക്വാണ്ടിറ്റി എന്ന് പറയാനാണ് നമ്മൾ ചൊക്ത ഉപയോഗിക്കുന്നത്. ചൊക്ത അഞ്ചൊക്കെ അല്ലെങ്കിൽ ജൊക്ചി അൻഖെ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ചക്കത, ചക്കത മീൻസ് കൈൻഡ്. ചക്കത, ചക്കതയ്ക്ക് വേറൊരു സിനണിമുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നതാണ്. നമ്മൾ തുങ്സ പഠിക്കുമ്പോൾ തുങ്സയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. ചക്കതയുടെ സിനോണിം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുങ്സയുടെ ഫസ്റ്റ് വീഡിയോ വീണ്ടും എടുത്ത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
കൊടുത്തേക്കാം. പാറുത, പള്ളി. പാറുകയും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പള്ളിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പാറുജി അൻഖെ. അമ്പഴകി എന്ന് പറയാറില്ല, അത് തെറ്റാണ്. പാറുജി അൻഖെ. നിറിത, നിറികെ. നിറിജി അൻഖെ. മോശിത്ത, മോശിക്കെ. അതായത് ഹാൻസം ഓർ കൂൾ എന്നുള്ള മീനിങ് ആണ്. അടുത്തത് ഏറിൽ ദുഴ്മ്യാൻ. സോ ഫോർ എക്സാമ്പിൾ, ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആണ്. ഏറിൽ ദുഴ്മ്യാൻ, ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആണ്. സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, സെന്റൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. നാനൻ സ്തേക്കറിൽ മാഷിക്കെ പോകത്ത. നാനൻ സ്തേക്കറിൽ മാഷിക്കെ പോകത്ത. ഞാൻ സ്റ്റേക്ക് ഡെലിഷ്യസ്ലി കഴിച്ചു. ഡെലിഷ്യസ്ലി, അപ്പം ഐ എൻജോയ്ഡ് മൈ സ്റ്റേക്ക് എന്നാണ് പറയുന്നത്. മുഖത്ത ഏറ്റ്. ഖോബുഗീനൻ നെറികെ കൊന്നന്ത. അപ്പം ഖോബുഗി, ഖോബുഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടസ്. നെറികെ സ്ലോലി. കൊന്നന്ത വോക്ക്. ഭാബിൾ മാനി മുഖത്ത. ഇവിടെ ഭാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൽ എന്നോ റൈസ് എന്നോ കണ്ടെക്സ്റ്റ് അനുസരിച്ച് മീനിങ് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. മാനി മുഖത്ത, ഒരുപാട് കഴിച്ചു. ചിബെ പള്ളി കജ, വീട്ടിൽ പെട്ടെന്ന് പോവാം, പോകാമെന്ന് പറയുന്നതിനാണ് ഖജ എന്ന് പറയുന്നത്. ചോഴ്സുനും ക്യോഴ്സും ജോം കാജി പള്ളി തള്ളിയൊത്താം. ചോഴ്സുനും ക്യോഴ്സും ജോം കാജി പള്ളി തള്ളിയൊത്താം. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യോഴ്സും ജം സിങ് എന്ന് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ വിജയിക്കുക അല്ലെങ്കിൽ വിജയിച്ചു എന്നുള്ള മീനിങ് ആണ്. ജോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ്, അതായത് നമ്മൾ എന്തെങ്കിലും ഗെയിം കളിച്ചിട്ട് അതിൽ വിജയിക്കുമ്പോൾ പോയിന്റ്സ് കിട്ടുന്നതിന് ജോം എന്ന് പറയും. അല്ലെങ്കിൽ കുത്തിട്ടിരിക്കുന്നതിന്, ഫുൾ സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്ന കുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊരു ബർത്ത് മാർക്ക് ഒരു ഡോട്ട് കണക്കാണ് ഇരിക്കുന്നത്, അതിനൊക്കെ ജോം എന്ന് പറയും. സോ ക്യോഴ്സിങ് ജോം. ഇവിടെ ക്യോൾ എന്ന് വന്നിരിക്കുന്ന അവസാനം, ഫിനിഷിങ്, അങ്ങനെയുള്ള മീനിങ്ങിലാണ്. സോ ക്യോഴ്സിങ് ജോം എന്ന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഫിനിഷിങ് പോയിന്റ്. ഫിനിഷിങ് പോയിന്റിൽ നമ്മൾ എത്തുമ്പോഴാണല്ലോ വിജയിക്കുന്നത്, അതുകൊണ്ടാണ് സിങ് എന്ന സിലബിൾ നടുക്ക് വന്നിരിക്കുന്നത്. സോ ക്യോഴ്സിങ് ജോം എന്ന് ഒരുമിച്ച് വരുമ്പോൾ ഫിനിഷിങ് പോയിന്റ് അല്ലെങ്കിൽ ഫിനിഷിങ് ലൈൻ എന്ന് മീനിങ് വരും. സോ ചോയ്സു, ചോയ്സു ഇവിടെ പേരാണ്. ക്യോഴ്സിങ് ജോം കാജി, കാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽ, അതായത് ഫിനിഷിങ് ലൈൻ വരെ പെട്ടെന്ന് ഓടി, തള്ളിയത്ത ഓടി എന്നാണ് മീനിങ്. സോ കാജി, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ലെസൺ വരുന്നുണ്ട്. സോ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇപ്പം നിങ്ങൾ മീനിങ് മാത്രം മനസ്സിലാക്കിയിരിക്കുക. സോങ്ങൂനൻ ഖേഗറിൽ ഖുഗെ മന്ത്രത്ത. സോങ്ങൂനൻ ഖേഗറിൽ ഖുഗെ മന്ത്രത്ത. സോങ്ങു ഇവിടെ പേരാണ്. കേക്ക് വലുതായിട്ട് ഉണ്ടാക്കി, മന്ത്രത്ത ഉണ്ടാക്കി. നൊപ്പി നനൻസേക മുള്ളിപൊന്ത. നൊപ്പി നനൻസേക മുള്ളിപൊന്ത. എ ബേർഡ് വിച്ച് ഫ്ലൈസ് ഹൈ സീസ് ഫാർ. ഇത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. നൊപ്പി അതായത് ഹൈ. നാനൻ, നഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ ആണ്. സോ അത് ഡിസ്ക്രിപ്റ്റീവ് ഫോം ആകുമ്പോൾ നാനൻ ആവും. നാനൻ സേ. സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബേർഡ് എന്നുള്ള മീനിങ് ആണ്. പക്ഷെ അപ്പോഴും ആലോചിച്ചോളുക, സേ എന്ന് പ്രിഫിക്സ് വരുന്നത് ന്യൂ എന്നുള്ള മീനിങ്ങും ഉണ്ട്. പക്ഷെ ഇവിടെ സേ കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ടിക്കിൾ ആണ് വന്നിരിക്കുന്നത്. സോ അതിൽ നിന്ന് മനസ്സിലാക്കാം സേ ബേർഡാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, പറക്കുന്നത് എങ്ങനെ പോയാലും പക്ഷിയായിരിക്കുമല്ലോ. മൊള്ളി, മൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാ. ബൊന്ത, ബൊന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നു. നൊപ്പി നാനൻസേക മൊള്ളി ബൊന്ത. സോ ഇതുവരെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന, ഇന്ന് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എല്ലാ ക്ലാസ്സിൻ്റെയും അവസാനം, അതായത് എല്ലാ ആഴ്ചയും വീക്കെൻഡിലുള്ള ക്ലാസ്സിൻ്റെ അവസാനം, നമുക്ക് ഒരു എക്സ്ട്രാ പ്രോവേർബ്, കോട്ട്, ഇഡിയം, കൊറിയൻ സെയിങ്സ്, ഇങ്ങനെയുള്ള സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, അത് നമുക്ക് ഉപയോഗത്തിലൂടെ മാത്രമേ അറിയുകയുള്ളൂ. സോ അത് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൽ ഓരോന്ന് വീതം ഞാൻ പഠിപ്പിച്ചു പോകുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ നമുക്കിനി അതിലേക്ക് കടക്കാം.
제 눈에 안경이다. 제 눈에 안경이다. 제 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 처 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൈ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള മീനിങ് ആണ്. ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ന നേ ആവുമ്പോൾ മൈൻ എന്നാണ് മീനിങ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്നുള്ള മീനിങ് ആണ്. ഫോമൽ ആണ്. ന ഇൻഫോമൽ ആണെങ്കിൽ ചോ ചുണ്ടന്മാരാണ്. സോ ചോയിൻ്റെ മൈൻ വേർഷൻ ആണ് ഛേ. ചുണ്ടന്മാരാണ്, ഓർത്തോണം. നുൻ നുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്. നുനെ ഇവിടെ പ്ലേസ് പാർട്ടിക്കൽ വന്നിരിക്കുകയാണ്. അൻഗ്യോങ് ഇതാ. അൻഗ്യോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ടിക്കിൾസ് ഓർ ഗ്ലാസസ്. ഇതാ ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ഇത വരുമെന്ന് നിങ്ങൾക്കറിയാം. ചേ നുനെ അൻഗ്യോങ് ഇതാ. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോവേബ് ആണ്, ബ്യൂട്ടി ഈസ് ഇൻ ദി ഐസ് ഓഫ് ദി ബിഹോൾഡർ. ബ്യൂട്ടി ഈസ് ഇൻ ദി ഐ ഓഫ് ദി ബിഹോൾഡർ. ഇതൊരു പ്രോവേബ് ആണ്. അടുത്തത് സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ഉസുമൻ ഛെഗോയെ മ്യോങ്യാഗിത. ഉസുമൻ ഛെഗോയെ മ്യോങ്യാഗിത. ഉസും ഉസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഫ്റ്റർ. ഛെഗോ ഛെഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ്. ഛെഗോയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇ ആണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ നമ്മൾ എ എന്നാണ് വായിക്കുന്നത്. ഇത് പൊസസീവ് ആണ്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ അപ്പോസ്ട്രോഫി എസ് വരുന്നതാണ്. കൊറിയനിൽ എ മ്യോങ്യാഗ്. മ്യോങ് എന്ന് പറഞ്ഞ് മ്യോങ് ഒരു പ്രിഫിക്സ് ആണ്. മ്യോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്ന് പറയുന്ന, അല്ലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. ഛെഗോയും ബെസ്റ്റ് ആണ്, പക്ഷെ മ്യോങ്യാഗ് എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലർ ഫേമസ് അങ്ങനെയുള്ള മീനിങ്. നിങ്ങൾ പലയിടത്തും മ്യോങ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യോങ് ബേവു, മ്യോങ് ബേവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ടർ എന്ന് പറയുന്നതിനാണ് മ്യോങ് ബേവു. മ്യോങ് യാഗ്. യാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ യക്കുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി എന്നാണ് അർത്ഥം. യക്കുക് യക്കുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി അല്ലെങ്കിൽ രാജ്യം എന്ന് ഓർ കിങ്ഡം എന്ന് പറയുന്ന മീനിങ് ആണെന്ന് ഓൾറെഡി അറിയാം. സോ യാക്കുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കിങ്ഡം എന്ന് പറയുമ്പോൾ അതെവിടെയായിരിക്കും? ഫാർമസി. സോ അതുകൊണ്ട് നമുക്ക് ഫാർമസിക്ക് യാക്കുക് എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ ഉസമൻ ഛെഗോയെ മ്യോങ്യാഗിത. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ലാഫ്റ്റർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. നമുക്ക് ഇംഗ്ലീഷിലുള്ള പ്രോവേബ് ആണിത്. അടുത്തത് ഒരു ഇഡിയമാണ്. സ്വതങ്കെ സംയനിമ്യൻ പൂങ്ങോറിൽ ഉന്നന്ത. സ്വതങ്കെ സംയനിമ്യൻ പൂങ്ങോറിൽ ഉന്നന്ത. സോ സ്വതങ്കെ സ്വതങ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഡോഗ്. അതായത് നമ്മുടെ സ്കൂളിലും കോളേജസിലും ഒക്കെ യൂണിവേഴ്സിറ്റീസിലും ഒക്കെ സ്ട്രേ ഡോഗ്സ് നടക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്ട്രേ ഡോഗ്സ് സ്ഥിരം സ്കൂളിലോ ആ കോളേജിലോ ഉണ്ടെങ്കിൽ അവിടെ പഠിപ്പിക്കുന്നത് കേട്ട് കേട്ട് ആ പട്ടിക്ക് പോലും അത് പറയാൻ പറ്റും അല്ലെങ്കിൽ റിസൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനാണ് സ്വതങ്കെ സംയനിമ്യം പൂങ്ങോറിൽ ഉന്നന്ത എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓട്ടോമാറ്റിക്കലി ലേൺ വാട്ട് യു എക്സ്പോസ് യുവർ സെൽഫ് ടു. അതായത് നമ്മൾ ഒരുപാട് നാൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിനടുത്തെങ്കിലും നമ്മളെ സ്വയം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മൾ തനിയെ പഠിക്കും എന്നാണ് പറയുന്നത്. അതായത് സംസർഗത്തിലൂടെ മറ്റുള്ളവരുടെ ശീലങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ അവരുടെ അടുത്ത് നമ്മളെ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ആ മീനിങ് ആണ് സ്വതങ്കെ സംയനിമ്യം പൂങ്ങോറിൽ ഉന്നന്ത എന്ന് പറയുന്നത്. സ്വതങ്കെ സംയനിമ്യം പൂങ്ങോറിൽ ഉന്നന്ത. അടുത്തത് ഒരു സേയിങ് ആണ്, മഴബുത ശിക്ഷനിഹറ. മഴബുത ശിക്ഷനിഹറ. ഇവിടെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് എന്നുള്ള മീനിങ് ആണ്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സ് എന്നൊരു മീനിങ്ങും കൂടെ ഉണ്ട്. പക്ഷേ ഹോഴ്സിനെ കാട്ടിലും എന്ന് പറയുന്ന ഒരു മീനിങ് ഇവിടെ സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവാത്തതുകൊണ്ട് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് എന്നുള്ള
അർത്ഥമാണ്. ബോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ കമ്പാരറ്റീവ് ദാൻ എന്ന് പറയുന്ന മീനിങ് ആണ്. സോ മൾ ബോധാനൻ ഷിച്ചോൻ. ഷിച്ചോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസ്, ആക്ഷൻസ്. ഹറ, ഹറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക, ഐ മീൻ ചെയ്യൂ എന്ന് കമാൻഡ് പറയുന്ന കണക്കാണ് മൾ ബോധ ഷിച്ചോൻ ഹറ. സോ ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്നാണ് മഴ ബോധ ശിക്ഷണകാറ. വെറുതെ സംസാരിക്കുന്നതിനെ കാട്ടിയും, അതായത് ഡോണ്ട് ജസ്റ്റ് സ്പീക്ക്, പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കൊറിയൻ ഇംഗ്ലീഷ് പ്രൊവേർബ് ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്നാണ്. സോ ഇതോടെ നമ്മുടെ ഇന്നത്തെ ലെസൺ കഴിയുകയാണ്. നമ്മൾ പാർട്ടിക്കിൾസ് തന്നെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ പാർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ വരുന്നുണ്ട്, കൊറിയനിൽ വരുന്നുണ്ട്. അതായത് ഗേ എന്ന് പറയുന്ന പോലെ തന്നെ ഏ ഗേ, അങ്ങനെയൊക്കെ പല പാർട്ടിക്കിൾസും, ഹാൻതെ എന്നൊക്കെ ഓരോ പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. സോ അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.